എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം എങ്ങനെയാണ് തോന്നുന്നത്? കണ്ണൂർ എ ഡി എമ്മിന്റെ മരണം അത്യന്തം വേദന ഉളവാക്കുന്നതാണ്. ഒരിക്കലും എന്താ പറയുക, കണ്ണൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ ജില്ലയെ എല്ലാ തരത്തിലും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് സേവിച്ചൊരു നല്ലൊരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇവിടെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ രാവും പകലും പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജില്ലയ്ക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും സേവനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥന്റെ ദാരുണമായ മരണം നമ്മളിലേറെ വേദനയുണ്ടാക്കുന്നതാണ്. തീർച്ചയായും ഇന്നലെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ അധിക്ഷേപം ഒരിക്കലും ഒരു ഒരു നീതി നീതീകരിക്കാനാവാത്ത അധിക്ഷേപവും ആക്ഷേപവുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPIM നേതാവ് ദിവ്യ നടത്തിയിരിക്കുന്നത്. ദിവ്യയുടെ ഭാഗത്ത് ഇത് ആദ്യമായിട്ടല്ല. അവരുടെ വാക്കും അവരുടെ പ്രവർത്തനവും തീർത്തും കഴിഞ്ഞ കുറേ കാലങ്ങളായി DYFI നേതൃനിരയിൽ നിൽക്കുന്നത് മുതൽ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെതാണ്, ധിക്കാരത്തിൻ്റെതാണ്. ഇന്നലെ ഒരിക്കലും അവരെ വിളിക്കാത്തൊരു ചടങ്ങിനകത്തേക്കാണ് അവർ കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ കളക്ടർ അധ്യക്ഷനായി കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിനകത്ത് നടക്കുന്ന ഒരു പരിപാടിയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യ അവിടെ പോയി ഇരുന്നത്? ഒന്ന്, അതിനകത്ത് ആദ്യത്തെ ഉത്തരവാദി ജില്ലാ കളക്ടറാണ്. തൻ്റെ കൂടെ കഴിഞ്ഞ മാസങ്ങളായി രാവും പകലും പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കുന്ന ADMനെ പോലെ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ആക്ഷേപിക്കുമ്പോൾ നിർഗുണ പരബ്രഹ്മത്തെ പോലെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ പദവിയുള്ള ജില്ലാ കളക്ടർ ഇരുന്നു എന്നുള്ളത് അത്യന്തം വേദനയുളവാക്കുന്നതാണ്. ഞങ്ങൾ ആദ്യം ആവശ്യപ്പെടുന്നത് ജില്ലാ കളക്ടർ മാപ്പ് പറയണം ഇക്കാര്യത്തിനകത്ത്. തൻ്റെ സഹപ്രവർത്തകന് മാന്യമായി കൊടുക്കേണ്ട ഒരു യാത്രയപ്പ് ചടങ്ങിനെ ഈ രീതിയിൽ അധിക്ഷേപത്തിൻ്റെയും വ്യക്തി അവഹേളനത്തിൻ്റെയും ഒരു വേദിയാക്കാൻ അവസരം കൊടുത്തതിൽ ജില്ലാ കളക്ടർ ഈ ജില്ലയിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതുണ്ട്. അവരങ്ങനെ അനുവദിക്കാവോ? അവർ പറയണ്ടേ ഈ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ട വേദി ഇതല്ല, നിങ്ങൾ ഇത് ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെടാതെയാണ് വന്നത്, നിങ്ങൾ എൻ്റെ സഹപ്രവർത്തകന് യാത്രയപ്പ് കൊടുക്കുന്ന ഒരു ചടങ്ങിനകത്ത് നിങ്ങളിങ്ങനെ അധിക്ഷേപം ഉയർത്തുന്നത് ശരിയല്ല എന്നൊരു വാക്കെങ്കിലും കളക്ടർ ഇതിനകത്ത് പറഞ്ഞു. അദ്ദേഹം തലകുനിച്ചിരി. കളക്ടർ ആരെയാണ് ഭയക്കുന്നത്? കളക്ടർക്ക് എണീറ്റൊന്ന് പറയാമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കളക്ടർക്ക് ഈ ആക്ഷേപം ഉണ്ടാകുമ്പോൾ തടയാമായിരുന്നല്ലോ. എന്നിട്ട് തുടക്കം മുതൽ അവസാനം വരെ വ്യക്തി അധിക്ഷേപം നടത്തി ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ അഭിമാനത്തിന് ഹനിക്കുന്ന വിധത്തിലാണ് VP ദിവ്യ പെരുമാറിയത്. ഇനി ദിവ്യ ആരോപിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് മാന്യമായി സർക്കാർ സംവിധാനത്തിനകത്ത് പരാതി കൊടുക്കാമായിരുന്നല്ലോ. ഇവിടെ ഇനി അഴിമതി നടന്നു എന്ന് ദിവ്യ ആരോപിക്കുന്നു, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ. അപ്പോൾ ദിവ്യ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ ഇവിടെ സ്വാധീനം വേണം, ഇവിടെ പൈസ വേണം, ഇവിടെ അഴിമതി വേണം. ഈ പിണറായി വിജയന്റെ ഭരണം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് എന്നുള്ളതാണ് ദിവ്യ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഈ മനുഷ്യന്റെ മരണത്തിന് കാരണമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPMന്റെ നേതാവ് ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം. അത് കേസെടുത്താൽ മാത്രം പോരാ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അടിയന്തരമായി അവരെ നീക്കണം, അവര് രാജിവെക്കണം. എന്നിട്ട് ഈ പൊതുസമൂഹത്തോട് CPIM കയ്യും കെട്ടി മാപ്പ് പറയാൻ തയ്യാറാണ്. ഇപ്പോൾ അവർക്കെതിരെയുള്ള ആക്ഷേപമാണ്, ആ മനുഷ്യനെതിരെ, മരിച്ച മനുഷ്യനെതിരെ ഒരു അവർ ഒരു എന്താ പറയുക, ഒരു ഔചിത്യവുമില്ലാത്ത ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഇത് തന്നെയാണ് സാജന്റെ കേസിൽ സംഭവിച്ചത്. ഇത് കാണിച്ച ഈ മാതൃക കാണിച്ചു കൊടുക്കുന്നത് MV ഗോവിന്ദനാണ്, CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യുന്നത്. ഭാരദാസ് കൺവെൻഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട അനുമതിയുടെ പേരിൽ ആ മനുഷ്യനെ ദ്രോഹിച്ച് ആ മനുഷ്യൻ്റെ സ്ഥാപനം തകർത്ത് ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അവസാനം CPIM പറഞ്ഞു കിടന്നത് എന്താ? അവരുടെ കുടുംബത്തിന് നേരെ ആക്ഷേപം, അവരുടെ ഭാര്യയ്ക്ക് നേരെ ആക്ഷേപം, ദുരാരോപണങ്ങൾ. ദേശാഭിമാനി ദിവസങ്ങളോളം ആരോപണങ്ങൾ എഴുതി വെച്ചു. അതുകൊണ്ട് ഈ ജില്ലയിൽ ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം, കഴിഞ്ഞ ദിവസം 6 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മേലുദ്യോഗസ്ഥനെ ആക്രമിക്കാൻ വന്ന CPIMന്റെ പ്രവർത്തകനെ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് 6 ഉദ്യോഗസ്ഥന്മാർ, അവര് അവരുടെ ജോലി ചെയ്തതിന്റെ പേരിലാണ് തലം മാറ്റുന്നത്. ഈ ജില്ലയിൽ, കണ്ണൂർ ജില്ലക്കകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ദിവ്യക്കെതിരെ ഈ പറയുന്നത് പോലെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഒഴിയണം. കാരായി രാജനെ പോലെ ഒരു ക്രിമിനലിനെ ഇരുത്തിയിട്ട് അതിനുശേഷം അതിനേക്കാൾ വലിയൊരു ക്രിമിനലിസം ഇന്ന് ഒരു ഇതെന്താണ്? ജില്ലാ പഞ്ചായത്ത് പദവി എന്ന് പറയുന്നത് ഈ ജില്ലയിലെ രാജാധികാരമാണെന്നോ ഇവർ വിചാരിച്ചിരിക്കുന്നത്? 5 വർഷത്തേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ഭരണാധികാരി മാത്രമാണ്. ഇവർക്ക് ആരാണ് ഈ പദവി നൽകിയിരിക്കുന്നത്? ഇവർക്ക് ആരാണ് ഈ ജില്ലയുടെ പരമാധികാരിയുടെ റോള് കൊടുത്തിരിക്കുന്നത്? അത് ആ ധാർഷ്ട്യവും ധിക്കാരവും CPIM മാറ്റിവെക്കണം. ഇന്ന് രാവിലെ ഈ വിഷയം ഇത്രയും സമയമുണ്ടായിട്ടും CPIMന്റെ ഒരു നേതാവ് പ്രതികരിച്ചിട്ടില്ല. ഒരു ഇടതുപക്ഷ കുടുംബത്തിൽ ജനിച്ച, ഇടതുപക്ഷ പശ്ചാത്തലമുള്ള, ഇടതുപക്ഷത്തിൽ സംഘടനയിൽ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥന് ഇവിടെ അദ്ദേഹത്തിന്റെ സർവീസിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നിട്ട് ഈ സമയം വരെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ആത്മാഭിമാനം ഉയർത്തുന്ന അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്ന എന്തെങ്കിലും ഒരു സംസാരം CPIM